പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ നമ്മൾ ആ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള മുട്ട ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടലപ്പൊടി എടുക്കുകയാണ്. ഞാൻ ഒരു 6 മുട്ടക്കൊക്കെ ഉള്ള കൂട്ടാട്ടോ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പോളം കടലമാവ് എടുക്കുക. അതിലേക്ക് 1/2 സ്പൂണ് മൈദപ്പൊടി ഇടുക. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് അപ്പക്കാരോടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടി, അതുപോലെ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലേൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടണം. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചതുക്കിയതാണ്, അതും മുഴുവൻതോടുള്ള. പിന്നെ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി, ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികം ഒഴിക്കരുത്, നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മാവ് അയഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ അധികം ടൈറ്റായി പോകാനും പാടില്ല. അപ്പോൾ ഞാൻ ഒരു കാണിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. നമ്മൾ പിന്നെ കുറച്ച് ലൂസാവുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് അത് കറക്റ്റ് പൊന്തി വരികയൊക്കെ ചെയ്യുള്ളൂ. നന്നായിട്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഈ മൈദ ഒക്കെ കുഴക്കൂല, അതേപോലെ നന്നായിട്ട് അടിച്ചടിച്ച് കുഴച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഒരു 6 മുട്ട നമുക്ക് പുഴുങ്ങാൻ വെക്കാം. മുട്ട കറക്റ്റ് പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവ മുറിച്ചെടുക്കാം. ഏ നമുക്ക് എണ്ണ വെച്ചിട്ട് ഇതങ്ങ് പൊരിച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ. ഇത്ര ഉള്ള സിമ്പിളാണ്. നമ്മൾ മുട്ട ഒരു 4 ഒരു മുട്ട 3-4 കഷ്ണങ്ങളാക്കി നടു മുറിച്ചെടുക്കുക. എന്നിട്ട് ഈ മാവിലേക്ക് പൊരിച്ചെടുക്കുക. മാവ് ഒരു 5 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് പൊന്താനും പറ്റും. അപ്പോൾ ഇത്ര ഉള്ള പണി വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ മാവിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കുക. അതുപോലെ ചിക്കനില്ല, ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും കൂട്ടിയിട്ട് അതും പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മളെ കായില്ലേ, പച്ചക്കായ് പൊരിക്കുന്ന പച്ചക്കായ് പൊരിച്ചെടുക്കുക. എല്ലാ ബജികളും ഇതിലേക്ക് നമുക്ക് ഈ ഒരു മാവിൽ, ഒറ്റ മാവിൽ പൊരിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് പിന്നെ കാണാം. ഇതേപോലെ നമ്മൾ ഓരോന്നും പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരിക്കലും നമ്മൾ മുട്ട ബജി ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറയരുത്. ഇങ്ങനെ പൊരിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ആ മാവൊക്കെ കറക്റ്റ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ആ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്ത് അധികം ടൈറ്റാവും ചെയ്യരുത്, അധികം ലൂസാവും ചെയ്യരുത്. നമ്മൾ മൈദക്കൊക്കെ ദോശമാവ് കൊയക്കുന്ന പോലെ ആ ഒരു രീതിയിൽ അതിലും കുറച്ചും കൂടി കട്ടി വേണമെന്നുള്ളൂ പൊരിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.